ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ ആൻഡ് സ്റ്റൈലോ അപ്പോൾ നമ്മുടെ ഇതിനു മുന്നത്തെ ഉള്ള വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാഷൻ ഡിസൈനിങ്ങിനെ കുറിച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നില്ല അത് ക്ലിയർ ചെയ്തതായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ നമ്മൾ എവിടെയൊക്കെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് ഫ്രീ ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കുന്ന GIFD ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെയൊക്കെയാണ് കേരളത്തിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോയിലോട്ട് വന്നാലോ അപ്പോൾ അതിലൊരു കുട്ടി എന്നോടൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് നമുക്ക് സൺഡേസ് ക്ലാസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺഡേസ് ഇല്ല നമുക്ക് തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെയാണ് ക്ലാസ് അത് ടൈം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ സ്ഥലത്തെ എനിക്ക് ക്ലാസ് 9 മണി തൊട്ട് 4 മണി വരെയായിരുന്നു അപ്പോൾ ഓരോ സ്ഥലങ്ങളനുസരിച്ച് അത് വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ അതാണ് എനിക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ളത് ഇപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെയൊക്കെയാണെന്നൊക്കെ നമുക്ക് പറയാൻ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സെൻറ്റേഴ്സിൻ്റെ പേരും അതുപോലെ തന്നെ അവരുടെ ഓഫീസ് എവിടെയാണെന്നുള്ളത് അപ്പോൾ രണ്ട് സ്ഥലത്തും ചിലപ്പോൾ രണ്ട് അഡ്രസ്സ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പഠിച്ചത് ഇരിഞ്ഞാലക്കുട സെൻറ്ററിലാണ് പക്ഷെ ഞങ്ങളുടെ ഓഫീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂരാണ് വരുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അവിടുത്തെ അഡ്രസ്സും ഫോൺ നമ്പറും ഓഫീസിലെ നമ്പറും അഡ്രസ്സൊക്കെ ആയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ സെൻറ്ററിൻ്റെ ഞാൻ പേര് പറയും അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്നാണ് തുടങ്ങുന്നത് ട്രിവാൻഡ്രത്തുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെടുമ്പങ്ങാടാണ് GIFD സെൻറ്റർ ഉള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ഞാൻ വായിക്കാൻ പോവുകയാണ് ഞാൻ നോക്കിയിട്ടാണ് വായിക്കുന്നത് കാരണം 42 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എനിക്ക് അതിൻ്റെ കാണാപ്പാടൊന്നും പറഞ്ഞ് എനിക്ക് പറയാനറിയില്ല കേട്ടോ അപ്പോൾ നെടുമ്പങ്ങാടിൻ്റെ ഓഫീസ് വരുന്നത് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മണ്ണാന്തളിയാണ് വരുന്നത് അതിൻ്റെ ഫോൺ നമ്പർ വരുന്നത് 25 40 494 കേട്ടോ അപ്പോൾ ഫോൺ നമ്പർ ഞാൻ എല്ലാത്തിൻ്റെയും കൂട്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരുമിച്ച് അങ്ങോട്ട് കൊടുക്കാം അഡ്രസ്സും അതുപോലെ തന്നെ സെൻറ്ററിൻ്റെ പേരും മാത്രമേ ഞാനിപ്പോൾ വായിക്കുന്നുള്ളൂ അപ്പോൾ അടുത്തത് വരുന്നത് GIFD സെൻറ്റർ കണ്ടലയാണ് അതിൻ്റെ ഓഫീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് വിമൻസ് പോളിടെക്നിക് കോളേജ് ട്രിവാൻഡ്രം ആണ് കേട്ടോ പിന്നെ മൂന്നാമത്തെ സെൻറ്ററായിട്ട് വരുന്നത് GIFD സെൻറ്റർ പാറശാലയാണ് അതിൻ്റെയും നമ്മുടെ ഓഫീസായിട്ട് വരുന്നത് ഗവൺമെന്റ് വുമൻസ് പോളിടെക്നിക് കോളേജ് ട്രിവാൻഡ്രം ആണ് പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GIFD സെൻറ്റർ ആറ്റിങ്ങലാണ് അതിൻ്റെ ഓഫീസായിട്ട് വരുന്നത് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ആറ്റിങ്ങൽ പിന്നെ അടുത്തത് വരുന്നത് GIFD സെൻറ്റർ വെഞ്ഞാറമൂടാണ് വെഞ്ഞാറമൂടിന്റെ ഓഫീസ് വരുന്നത് ഗവൺമെന്റ് വുമൻസ് പോളിടെക്നിക് കോളേജ് ട്രിവാൻഡ്രം തന്നെയാണ് കേട്ടോ അപ്പോൾ കുറേ സ്ഥലത്തെ ഓഫീസും ഈ വുമൻസ് പോളിടെക്നിക് കോളേജ് ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ അടുത്തത് വരുന്നത് ബാലരാമപുരത്തുള്ള സെന്റർ ആണ് ബാലരാമപുരത്ത് സെയിം ഓഫീസ് തന്നെയാണ് വരുന്നത് ഗവൺമെന്റ് വുമൻസ് പോളിടെക്നിക് കോളേജ് ട്രിവാൻഡ്രം അടുത്തത് വരുന്നത് കാഞ്ഞിരംകുളം സെയിം ഓഫീസ് തന്നെയാണ് വരുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ GIFD ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ 6 എണ്ണോ 7 എണ്ണോ ഉണ്ട് പിന്നെ അടുത്തതായിട്ട് വരുന്നത് തേവള്ളി അത് കൊല്ലത്തെയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് സെന്റർ തേവള്ളിയാണ് അതിന്റെ ഓഫീസ് വരുന്നത് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഏഴുകോൺ ഇരുമ്പങ്ങാട് കൊല്ലം ഓക്കെ അവിടെയാണ് അതിന്റെ ഓഫീസ് വരുന്നത് കേട്ടോ തേവള്ളിയിലാണ് സെന്റർ ഉള്ളത് പിന്നുള്ളത് ഏഴുകോണിലുള്ളതാണ് അപ്പൊ അതിന്റെയൊക്കെ ഓഫീസ് ഏഴുകോണിലാണ് അടുത്ത സെന്റർ ഉള്ളത് അതിന്റെ ഓഫീസ് എന്ന് പറഞ്ഞാലും ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഏഴുകോണാണ് കേട്ടോ പിന്നെ അടുത്തതെന്ന് പറയുന്നത് ആലപ്പുഴയിലുള്ള സെന്റർ ആണ് പറയാൻ പോകുന്നത് അത് ചെങ്ങന്നൂരാണ് ഉള്ളത് അതിന്റെ ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഹരിപ്പാട് ആലപ്പുഴയാണ് അതിന്റെ ഓഫീസ് വരുന്നത് കേട്ടോ കൂടുതലും നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെയും 20 സീറ്റ് വീതാണുള്ളത് പിന്നെ ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രം ഒന്നരാടം കൊല്ലം വരുമ്പോൾ മാത്രം 40 40 40 42 അങ്ങനെ സീറ്റായിട്ട് മാറി വരുന്നുണ്ട് അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പൊ അടുത്ത സെന്റർ നമുക്ക് നോക്കാവേ അപ്പൊ അടുത്ത സെന്ററായിട്ട് വരുന്നത് ഹരിപ്പാടാണ് ഹരിപ്പാട് ഞാൻ പറഞ്ഞായിരുന്നോ ഇല്ല ചെങ്ങന്നൂരാണ് നമ്മൾ പറഞ്ഞിരുന്നത് അടുത്തത് ഹരിപ്പാടാണ് അത് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഹരിപ്പാട് ആലപ്പുഴയാണ് അതിന്റെ ഓഫീസ് വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് GIFD സെന്റർ പാമ്പാടിയാണ് അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന്റെ ഓഫീസായിട്ട് വരുന്നത് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ പാമ്പാടി വേലൂർ അതെവിടെയാ കോട്ടയത്താട്ടോ കോട്ടയത്ത് 2 എണ്ണമാണ് ഉള്ളത് 1 എണ്ണം പാമ്പാടിയിലും അതുപോലെ തന്നെ 1 എണ്ണം പാലയിലും അടുത്ത സെന്റർ അത് പാലയാണ് വന്നിരിക്കുന്നത് അതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ ഓഫീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ പാല പുളിയന്നൂർ പുളിയന്നൂരിലാണ് അതിന്റെ ഓഫീസ് വന്നിരിക്കുന്നത് കേട്ടോ
പിന്നെ അടുത്തത് വരുന്നത് മുട്ടാണ്, മുട്ടം ഇടുക്കി. അത് വെച്ചിട്ടുണ്ടെങ്കിൽ തൊടുപുഴയിലാണ് അതിന്റെ സെന്റർ ഉള്ളത്, ജി ആർ ഡി സെന്റർ ഉള്ളത്. ആദ്യത്തെ തൊടുപുഴയിലാണ്, അടുത്തത് വരുന്നത് വെള്ളാരംകുന്ന്, അതായത് ജി എഫ് ഡി സെന്റർ വെള്ളാരംകുന്നിലാണുള്ളത്. അതിന്റെയും ഓഫീസ് വരുന്നത് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കുമളി, കുമളിയിലാണ് കേട്ടോ അതിന്റെ ഓഫീസ് വരുന്നത്. അടുത്തത് വരുന്നത് വണ്ടിപ്പെരിയാറാണ്, അതും ഇടുക്കിയിൽ തന്നെയാണ് വരുന്നത്, ജി എഫ് ഡി സെന്റർ വണ്ടിപ്പെരിയാർ കേട്ടോ. അപ്പൊ പിന്നെ വരുന്നത് എവിടെയാണ്, രാജാക്കാട്. രാജാക്കാട് ഉള്ളത് അടിമാലി, ഇടുക്കി. ഇടുക്കിയിലും ഉണ്ട് കുറച്ച് കൂടുതൽ, നമ്മൾ ട്രിവാൻഡ്രത്താണ് ഇതിനും കൂടുതൽ 7 ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടത്. ഇടുക്കിയിലും ഒരു 5 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഒന്നുകൂടി പറയാൻ വേണമെന്നുണ്ടെങ്കിൽ തൊടുപുഴ, വെള്ളാനംകുന്ന്, വണ്ടിപ്പെരിയാർ, രാജാക്കാട്, പിന്നെ ലാസ്റ്റ് ആയിട്ട് ദേവികുളം. ദേവികുളത്താണ് നമ്മുടെ ഇടുക്കിയിലെ ലാസ്റ്റത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അടുത്തത് വരുന്നത് നമ്മുടെ എറണാകുളത്താണ്. എറണാകുളത്തെ കുറിച്ച് കുറെ പേരെന്നോട് ചോദിച്ചിട്ടോ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു എറണാകുളത്തും മലപ്പുറത്തുമാണ്. അപ്പോൾ എറണാകുളത്തെയാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അത് തമ്മനത്താണ് ആദ്യത്തെ സെന്റർ വരുന്നത്. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കളമശ്ശേരി എറണാകുളമാണ് അത് വരുന്നത്. പിന്നെ രണ്ടാമത്തെ സെന്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാറക്കലാണ് കേട്ടോ. ഞാറക്കല് അതിന്റെ ഓഫീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കളമശ്ശേരി എറണാകുളമാണ്. പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ കളമശ്ശേരിയിലാണ്. കളമശ്ശേരിയിലെ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കളമശ്ശേരിയാണ് അതിന്റെ ഓഫീസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ജി എഫ് ഡി സെന്റർ പരിയാരം, അത് തൃശൂരിലാണ് അടുത്തത് വരുന്നത്. അത് പരിയാരം മാള നമ്മുടെ ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അഷ്ടമിച്ചിറ മാളയിലാണ് ഓഫീസ് വരുന്നത്. അതിന്റെ സെന്റർ പരിയാരത്താണ് കേട്ടോ. പിന്നെ വരുന്നത് കുന്നംകുളം. കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജാണ് അതിന്റെ ഓഫീസ് വരുന്നത്. പിന്നെ വരുന്നത് വടക്കാഞ്ചേരി ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂൾ തൃശൂർ, സിറ്റി പോസ്റ്റ് ഓഫീസ് ചെമ്പൂക്കാവിലാണ് അതിന്റെ ഓഫീസ് വരുന്നത്. പിന്നെ വരുന്നത് ഇരിഞ്ഞാലക്കുട സെന്ററാണ്. അതിന്റെ ഓഫീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുങ്ങല്ലൂർ ആണ് കേട്ടോ, അതായത് നമ്മുടെ ടെക്നിക്കൽ ഹൈസ്കൂൾ കൊടുങ്ങല്ലൂർ തൃശൂർ. പിന്നെ അടുത്തത് വരുന്നത് ജി എഫ് ഡി സെന്റർ തൃശൂരാണ്. തൃശൂരിന്റെ ഓഫീസ് വരുന്നത് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ തൃശൂർ, സിറ്റി പോസ്റ്റ് ഓഫീസ് ചെമ്പൂക്കാവ്, അത് തന്നെയാണ് വരുന്നത്. പിന്നെ അടുത്തത് വരുന്നത് പാലക്കാടാണ്. പാലക്കാട് എവിടെയാണ്, ജി എഫ് ഡി സെന്റർ പാലക്കാട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ സെന്ററിൽ തന്നെയാണെന്ന് തോന്നുന്നു. അതിന്റെ ഓഫീസ് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ പാലക്കാട് മരുദ റോഡ് അങ്ങനെ എന്തുവാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ അടുത്ത സെന്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണാർക്കാടാണ്. മണ്ണാർക്കാട് നമ്മുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ തന്നെ വരുന്നതാണ്. അതിന്റെ ഓഫീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ ഹൈസ്കൂൾ ഷൊർണൂറിലുള്ളതാണ് ഓഫീസ് വരുന്നത് കേട്ടോ. പിന്നെ അടുത്തത് അഗളി, ജി എഫ് ഡി സെന്റർ അഗളി, അത് പാലക്കാട് തന്നെയാണ്. ടെക്നിക്കൽ ഹൈസ്കൂൾ പാലക്കാട് മരുത്ത റോഡ്. അയ്യോ, നേരത്തെ മണ്ണാർക്കാട് വന്നത് കുളപ്പള്ളിയാണ് കേട്ടോ. കുളപ്പള്ളി പാലക്കാടാണ്. ഈ അഗളിയാണ് മണ്ണാർത്തോട് വരുന്നത് കേട്ടോ ഓഫീസ്. പിന്നെ വരുന്നത് ചാത്തന്നൂർ, ജി എഫ് ഡി സെന്റർ ചാത്തന്നൂരാണ്. ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഷൊർണൂർ, ഗവൺമെന്റ് പ്രസ് പി ഒ കുളപ്പള്ളി പാലക്കാട്. പിന്നെ അടുത്തത് വരുന്നത് ജി എഫ് ഡി സെന്റർ കൊണ്ടോട്ടിയാണ്. അതിന്റെ അതിന്റെ ഓഫീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ ഹൈസ്കൂൾ മഞ്ചേരി കരുവമ്പ്രം വെസ്റ്റ് പി ഒ മലപ്പുറം. ഓക്കെ, അപ്പൊ മലപ്പുറത്തെ ആണോ നമ്മൾ കൂടുതലും അടുത്തത് ചോദിച്ചിട്ടുള്ള ആൾക്കാർ വരുന്നത്. അപ്പൊ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് നമുക്ക്? നമ്മുടെ 32-ാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആട്ടോ. അത് ജി ഐ ഡി സെന്റർ മങ്കടയാണ്. പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണയിലാണ് അതിന്റെ ഓഫീസ് വരുന്നത്. അടുത്തത് ജി എഫ് ഡി സെന്റർ കുറ്റിപ്പുറമാണ്. ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ കുറ്റിപ്പുറം. ഓക്കെ, മലപ്പുറത്തുള്ളത് തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ മലപ്പുറത്ത് എനിക്ക് തോന്നുന്നു 3 ഇൻസ്റ്റിറ്റ്യൂഷൻസോ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസോ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സ്ഥലം എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തത് വരുന്നത് തിരൂരങ്ങാടിയിൽ ജി എഫ് ഡി സെന്റർ വെങ്ങരയാണ് വന്നത്. അത് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് തിരൂരങ്ങാടിയാണ് അതിന്റെ ഓഫീസ് വരുന്നത് കേട്ടോ. അടുത്ത സെന്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജി എഫ് ഡി സെന്റർ വടകരയാണ്. അത് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ നെറ്റ് സ്ട്രീറ്റ് വടകര കോഴിക്കോടാണ് അതിന്റെ ഓഫീസ് വരുന്നത്. അടുത്ത സെന്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജി എഫ് ഡി സെന്റർ കോഴിക്കോടാണ്. അത് സെന്ററിൽ തന്നെയാണെന്ന് തോന്നുന്നു. ഗവൺമെന്റ് വിമൻസ് പോളിടെക്നിക് കോളേജ് കോഴിക്കോടാണ് കേട്ടോ അതിന്റെ ഓഫീസ് വരുന്നത്. അടുത്തത് ജി എഫ് ഡി സെന്റർ കണ്ണൂരാണ്. കണ്ണൂര് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ കണ്ണൂർ തോട്ടട, അവിടെയാണ് അതിന്റെ ഓഫീസ് വരുന്നത്. അടുത്ത സെന്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജി എഫ് ഡി സെന്റർ നെരുവണമ്പ്രം, ഇങ്ങനെയാണോന്നൊക്കെ അറിയില്ല,
നെരുവമ്പണമ്പരം എന്നാണെന്ന് തോന്നുന്നു. അപ്പൊ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ നെറുവമ്പ്രം അങ്ങനെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്, നെറുവമ്പ്രം പഴയങ്ങാടി ഓക്കെ, അവിടെയാണ് അപ്പൊ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓഫീസ് വന്നേക്കുന്നത്. അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ 39-ാമത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഗവൺമെന്റ് GIFD സെന്റർ വൈത്തിരി ചൂണ്ടലിലാണ് അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷന്റെ സെന്റർ വന്നേക്കുന്നത്. അതിന്റെ ഓഫീസ് ഗവൺമെന്റ് പോളിടെക്നിക്കൽ കോളേജ് മീരങ്ങാടി ഓക്കെ. അപ്പൊ അടുത്ത ഇൻസ്റ്റിറ്റ്യൂഷൻ 40-ാമത്തെയാണ്, GIFD സെന്റർ മാനന്തവാടിയാണ് വന്നേക്കുന്നത്. അതിന്റെ ഓഫീസ് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ മാനന്തവാടി നെല്ലൂർ നാട് PO വയനാട് ആണ് വന്നേക്കുന്നത്. അടുത്ത സെന്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GIFD സെന്റർ സുൽത്താൻ ബത്തേരിയാണ്, ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ സുൽത്താൻ ബത്തേരി വയനാട് ഓക്കെ. അപ്പൊ അടുത്ത സെന്റർ മോർഗൽ പുത്തൂർ, GIFD സെന്റർ മോർഗൽ പുത്തൂർ, ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ മോർഗൽ പുത്തൂർ ഭദ്രാടുക പ്രൊണൗൺസേഷൻ ഇങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ 42 ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ വിചാരിക്കുന്നു, എന്തെങ്കിലും പ്രൊണൗൺസിയേഷൻ ഒക്കെ പറഞ്ഞാൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി എടുക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഫോൺ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെയും ഓഫീസുകളുടെ ഫോൺ നമ്പർ ഞാൻ ഇതിന് ശേഷം വീഡിയോയിൽ എഴുതി കാണിക്കാം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ എല്ലാവർക്കും. ബൈ ബൈ ഓൾ.